എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് നോക്കാം ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ കയറ്റിലേക്ക് ഒരു യാത്ര എന്നൊരു പരിപാടി കൂട്ടുകാരെല്ലാം കണ്ടു കാണും അവിടെ ശങ്കരനും സാറും കൂടിയ പോയ കാഴ്ചകളാണ് അത് കഴിഞ്ഞ് സാറ് വിശദീകരിച്ച് എഴുതിയിരുന്നത് നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര എന്ന സ്ഥലത്താണ് കൈറ്റ് വിക്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ കാണുന്നത് വലിയ കവാടമാണ് കവാടം കടന്നിരെന്നാൽ ഇടതുവശത്തായി കാവൽക്കാരൻ്റെ മുറിയുണ്ട് വലിയ വഴിയുടെ ഇരുവശത്തുമായി ആകാശം നിൽക്കുന്ന മരങ്ങൾ എങ്ങും പച്ചപ്പ് നല്ല തണുത്ത അന്തരീക്ഷം പല നിറത്തിലുള്ള പക്ഷികൾ പാറി നടക്കുന്നു വലിയ മരത്തിൻ്റെ ഏറ്റവും മുകളിലായി ഒരു കിളി കാണാം നടന്നു തെല്ലുമ്പോൾ ഒന്നിലധികം നിലകളിലുള്ള കെട്ടിടങ്ങൾ കാണാം മുകളിലേക്ക് പോകുവാൻ ലിഫ്റ്റ് ഉണ്ട് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന മുറി ശീതീകരിച്ചതാണ് അധ്യാപകരും ക്യാമറമാന്മാരും അവിടെയുണ്ട് ക്യാമറയും ലൈറ്റും തുടങ്ങി പലവിധ ഉപകരണങ്ങളുണ്ട് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സ്ഥലവും ഉണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് പുതിയ അനുഭവമായിരുന്നു ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആദ്യത്തെ ഭാഗം കെട്ടിടത്തിൻ്റെ പുറമെയുള്ള ഭംഗിയാണ് വർണ്ണിച്ചത് എന്നാൽ രണ്ടാം ഭാഗം ഉള്ളിലുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു യാത്രയുടെ വിവരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നു പറയുമ്പോൾ ആദ്യം നമ്മൾ പുറമേ നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും അത് കഴിഞ്ഞ് അകമയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നും അനുഭവത്തിലൂടെ എഴുതി ചേർക്കും അപ്പോൾ രണ്ട് എഴുതുമ്പോൾ വായിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുകയും ഹൃദ്യമാവുകയും ചെയ്യും ഇവിടെ ചെയ്തതുപോലെ ആദ്യം പുറമേയുള്ള ഭംഗിയും അവിടുത്തെ വിശേഷങ്ങളും വർണ്ണിച്ചു അതുകഴിഞ്ഞ് അകത്തുള്ള കാര്യങ്ങൾ സ്പഷ്ടമായി ഇവിടെ നൽകിയിട്ടുണ്ട് ഇന്നത്തെ പ്രവർത്തനം പറയുന്നത് ഇതുപോലെ കൂട്ടുകാരുടെ വീടിനെ പറ്റി ഒന്ന് വിവരിക്കാനാണ് അതും നമുക്ക് രണ്ട് ഭാഗമായി ചെയ്യണം പുറമേ ഉള്ളതും അകമേയുള്ളതും കൂടാതെ അതിന് നല്ലൊരു തലക്കെട്ടും ആവശ്യമാണ് നമുക്ക് ആ വിവരണം ഒന്ന് എഴുതാം ആദ്യം ഒരു തലക്കെട്ട് എൻ്റെ കൊച്ചു വീട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇവിടെ നൽകാം ഇനിയും വീടിൻ്റെ പുറമേയുള്ള ഭംഗി നമുക്കൊന്ന് വർണ്ണിച്ചെഴുതാം മരങ്ങളും ചെടികളും ഇരുവശങ്ങളിലുമുള്ള ഒരു ചെറിയ വീടാണ് എൻ്റേത് നിറയെ പൂക്കളുള്ള പൂന്തോട്ടമാണ് എനിക്കുള്ളത് പഴയ കാലത്തെ പോലെ ഓടിട്ടൊരു വീടാണ് കൂടാതെ നിറയെ പക്ഷികളും ചിത്രശലഭവും ഇവിടെയുണ്ട് അപ്പോൾ വീടിന് പുറമെ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ഇതുപോലെ കൂട്ടുകാർ വീടിൻ്റെ പുറത്തെ കാര്യങ്ങൾ ആദ്യ ഭാഗമായി എഴുതുക ഇനി വീടിന് ഉള്ളിലെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് പേരാണ് ഉള്ളത് ഞാൻ അച്ഛൻ അമ്മ ചേച്ചി രണ്ട് മുറിയും അടുക്കളയും വരാന്തയും കൂടിയ വീടാണ് എൻ്റേത് കൂടാതെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള വലിയ ഹാളുമുണ്ട് വീടും പരിസരവും ഞങ്ങൾ എപ്പോഴും നന്നായി സൂക്ഷിക്കാറുണ്ട് ഇത് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇവിടെ കൂടുതലായി വിവരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വീടിൻ്റെ പുറമെയുള്ള കാര്യങ്ങളാണ് നോക്കിയത് എന്നാൽ രണ്ടാം ഭാഗമാകുമ്പോൾ വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഇനിയും വീട്ടിലെ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതാവുന്നതാണ് വീട്ടിലുള്ള ഉപകരണങ്ങളുടെ അതുപോലെ തന്നെ വീട്ടിലെ ഓരോ മുറികളുടെ സ്ഥാനവും അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കാം ഇതൊരു മാതൃകയാണ് അതുകൂടെ എഴുതി ചേർത്ത് വീടിനെക്കുറിച്ചുള്ള വിവരണം പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്